നമസ്കാരം, എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ പ്രധാനമായിട്ട് രണ്ട് കാര്യങ്ങളാണ്. ആദ്യമായിട്ട് ഉള്ളത്, അതായത് ഞങ്ങളുടെ വീട്ടിലേക്കൊരു അതിഥി കൂടി വരികയാണ്. അപ്പം ടെസയ്ക്ക് ഒരു അനിയത്തി, അതുപോലെ ഞങ്ങൾക്ക് രണ്ടാമത്തെ ഒരു കുഞ്ഞും കൂടി ജനിക്കാൻ പോവാണ് അടുത്ത് തന്നെ. അപ്പം അതിനുവേണ്ടി ഞാനൊരു റൂം മേക്ക് ഓവർ ചെയ്തായിരുന്നു അമ്മയ്ക്കും കുഞ്ഞിനും വേണ്ടിയിട്ട്. അപ്പം അതിൻ്റെ വീഡിയോ ആണ് ഞങ്ങൾക്ക് ആദ്യമായിട്ട് കാണിച്ചു തരുന്നത്. പിന്നെ അതുപോലെ തന്നെ എൻ്റെ ഫ്രണ്ട്സ്, എൻ്റെ ക്ലോസ് ആയിട്ടുള്ള ഫ്രണ്ട്സ്, അവർ ഞങ്ങൾക്കൊരു സർപ്രൈസ് ആയിട്ടൊരു എന്താ പറയുക, ഒരു ബേബി ഷവർ പാർട്ടി ഓർഗനൈസ് ചെയ്തു ഏകദേശം 2-3 ആഴ്ചകൾ മുമ്പ്. അപ്പം അതിൻ്റെ വീഡിയോ ഒക്കെ എനിക്കൊന്ന് ഷൈജു എടുത്ത് അവൻ തന്നെ എഡിറ്റ് ചെയ്ത് എനിക്കെല്ലാം റെഡി ആക്കി തന്നായിരുന്നു. അപ്പം അതാ വീഡിയോ നമുക്ക് ഇതിനകത്ത് കൂടെ കാണാം. അപ്പം വീഡിയോ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണണമെങ്കിൽ, അതുപോലെ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഒക്കെ ലൈക്ക് ചെയ്യുക. അപ്പം ഈ റൂമിൻ്റെ മേക്ക് ഓവർ ജസ്റ്റ് ഞാൻ ഒന്ന് കാണാം, അത് കഴിഞ്ഞിട്ട് ഞാൻ റൂം നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതാണ് റൂം. ഇത് ചെറിയൊരു സിംഗിൾ ബെഡ്റൂം റൂമാണ് ഞാൻ ചെയ്തത്. കാരണം ഇപ്പോൾ വിൻ്റർ ഒക്കെ ആയതുകൊണ്ട് കുറച്ചും കൂടിയും റൂമിൽ ടെമ്പറേച്ചറൊക്കെ നിൽക്കും ചെറിയ റൂമൊക്കെ ആകുമ്പോൾ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഇത് ഞാൻ ചുമ്മാ എൻ്റെ ഐഡിയ തോന്നിയ കുറച്ച് കളറുകൾ, പിന്നെ അതുപോലെ ഈ കളേഴ്സൊക്കെ ചൂസ് ചെയ്തിരിക്കുന്നത് ടെസ്സയാണ്. അവൾക്ക് പർപ്പിൾ കളർ വേണം, ഓറഞ്ച് വേണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതിൻ്റെ കളറൊക്കെ അവളാണ് പറഞ്ഞത്. പിന്നെ ഞാൻ തന്നെയാണ് അത് പെയിൻറ്റിങ്ങും കാര്യങ്ങളെല്ലാം ഞാൻ തന്നെ ചെയ്തു. അതുപോലെ ഇതിൻ്റെ എന്താ പറയുക, ഫ്ലോറിങ് അടക്കം കംപ്ലീറ്റ് എല്ലാ വർക്കും ഞങ്ങൾ ചെയ്തിരുന്നു. ഇതാണ് എൻ്റെ ഫ്ലോറിങ് എല്ലാം ചെയ്തത്. അതുപോലെ ഇവിടെ കുറച്ച് എന്താ പറയുക, കുറച്ച് ഫോട്ടോ ഫ്രെയിംസ് എല്ലാം തൂക്കിയിട്ടുണ്ട്. അതുപോലെ ഞങ്ങളുടെ കുറച്ച് എന്താ പറയുക, ഹാപ്പി മൊമെൻറ്റ്സ്. ഇത് ടെസ്സയുടെ കിൻഡർ വണ്ണിലെ ഫോട്ടോ ആണത്. കാരണം കിൻഡർ ടൂവിൽ എന്താ പറയുക, ഈ കൊറോണയൊക്കെ കാരണം ഗ്രൂപ്പ് ഫോട്ടോ സെഷൻസൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പം ഇത് കിൻഡർ വണ്ണിലെടുത്ത ഫോട്ടോസൊക്കെയാണ്. അങ്ങനെ കുറച്ച് ഫോട്ടോസും പിന്നെ എന്താ പറയുക, ചെറിയ ചെറിയ ടോയ്സും അതുപോലെ ബാക്കി ഐറ്റംസൊക്കെ വെച്ചിട്ട് മേക്ക് ഓവർ ചെയ്തിട്ടുണ്ട്. ഇത് ബേബി ബെഡാണ്. ആക്ച്വലി ഞാൻ ടെസയ്ക്ക് വേണ്ടി വാങ്ങിയതാണത്. പിന്നെ ഞാനത് സൂക്ഷിച്ചെടുത്ത് വെച്ചു. ഇത് ഏകദേശം ഒരു 1.5 വയസ്സ് വരെ ഉപയോഗിക്കും, 2 വയസ്സ് വരെയൊക്കെ ഉപയോഗിക്കാം. ഇത് ഇതിൻ്റെ തട്ടാണെങ്കിൽ നമുക്ക് താഴേക്ക് ഇറക്കി ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാം കുട്ടികൾ വളരുമ്പോൾ. പിന്നെ ഇത് ഒരു ടോയ്സൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇതൊരു സെൻസർ ബെഡാണ്. ബേബി മൂവ് ആവുകയാണെങ്കിൽ അത് കിളിങ്ങനെ സൗണ്ട് ആയിക്കൊണ്ടിരിക്കും. അപ്പം അതിനൊരു ഇതാണ്. അത് ചുമ്മാ കണ്ടപ്പോൾ എനിക്ക് അങ്ങനെ ഒരു ഐഡിയ തോന്നി വാങ്ങിച്ചതാണ്. അതുപോലെ പിന്നെ ഉള്ളത് ഇതൊരു നാപ്പി ചേഞ്ചറും പിന്നെ കബോർഡാണത്, 4 ഡ്രോയായിട്ട്. പിന്നെ ഇതിൻ്റെ നാപ്പി ചേഞ്ചർ കൂടാണ്ട് പിന്നെ ഉള്ളത് ഈ വാർഡ്രോബ്. ഇതിൻ്റെ ഈ കബോർഡിൻ്റെ അടിയിലാണെങ്കിലും നമുക്ക് ഇത് ബാത്ടബാണ് ആക്ച്വലി. അപ്പോൾ നമുക്കിതിങ്ങനെ ഇളക്കി മാറ്റിയിട്ട് ഇതിങ്ങനെ ബാത്ടബായിട്ട് യൂസ് ചെയ്യുന്നു. ഡ്രെയിൻ പൈപ്പും കാര്യങ്ങളെല്ലാം ഉണ്ട്. അത് കഴിഞ്ഞ് നമുക്ക് ഇപ്പം കുട്ടികൾ വലുതായി കഴിയുമ്പോൾ നമുക്ക് ആവശ്യമില്ലെങ്കിൽ നമുക്ക് ഇതിങ്ങനെ ഈ ബാത്ടബ് എടുത്ത് മാറ്റിയിട്ട് മുകളിലേക്ക് വെച്ചിട്ട് നമുക്കിതിങ്ങനെ സ്ക്രൂ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ചെറിയൊരു ചെസ്റ്റ് ഡ്രോയറായിട്ട് യൂസ് ചെയ്യുകയും ചെയ്യാം. അതുപോലെ പിന്നെ ഇതെല്ലാം ഇപ്പം ഞാൻ വാങ്ങിയതാണ്. ഈ ചെറിയൊരു ചെസ്റ്റ് ഡ്രോയർ, അതുപോലെ ഈ ഒരു കബോർഡ്, ഇതെല്ലാം ഇപ്പം അടുത്ത് വാങ്ങിയതാണ്. പിന്നെ ഉള്ളത് ഈ ഒരു ബെഡ്, എന്താ പറയുക, അമ്മയ്ക്ക് കിടക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ബെഡ്. ഈ ബെഡിലെ ബെഡ്ഷീറ്റിലെ കലാപരിപാടിയൊക്കെ ടെസ്സയുടെയാണ്. അവളെ എന്തോ ഒരു പണം വരച്ചു വെച്ചാണ് ബെഡ്ഷീറ്റ് മേടിച്ച് സെറ്റ് ചെയ്തപ്പോൾ. പിന്നെ ബെഡ് എന്ന് പറയുന്നത് റിമോട്ട് ബെഡാണ്. ഇരിക്കാനും അതുപോലെ പൊസിഷനൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്യാവുന്ന രീതിയിൽ ഒരു റിമോട്ട് ബെഡാണത്. ഇത് ഞാൻ ആക്ച്വലി വീട് വാങ്ങിയപ്പോൾ ഇവിടെ ഉണ്ടായിരുന്നതാണ്. ഞാൻ അത് കളയാണ്ട് എടുത്ത് വെച്ച് ഇവിടെ തന്നെ ഇട്ട് റൂമിനകത്ത് തന്നെ. അപ്പം ഇപ്പം അത് ശരിക്കും പറഞ്ഞാൽ എനിക്കൊരു ഉപകാരമായി. അതുപോലെ ഇത് ചെറിയ ഒരു എന്താ പറയുക, ബേബിക്ക് കിടക്കാവുന്ന രീതിയിലുള്ള ഒരു ഇതാണ്. സിംഗിങ്ങും ഉണ്ട്, അതുപോലെ ചെറിയ മ്യൂസിക്കും ലൈറ്റൊക്കെ ഉള്ള ഒരു ചെറിയൊരു പാർട്ടും ഉണ്ട് ഇവിടെ.
പിന്നീട് ഇത് ഒരു വയസ്സ് വരെയൊക്കെ ഉപയോഗിക്കാവുന്ന രീതിയിലാണ്. ഈ നമുക്ക് ഇരുത്തി ഫീഡ് ചെയ്യാം, അങ്ങനെ മൾട്ടിപ്പർപ്പസ് ആയിട്ടുള്ളതാണ്. അതെൻ്റെ ഒരു ഫ്രണ്ട് എനിക്ക് ഗിഫ്റ്റായിട്ട് തന്നാണത്. അപ്പോൾ അതൊക്കെയാണ് ഈ റൂമിലെ കാഴ്ചകൾ. പിന്നെ ഇവിടെ ഇങ്ങനെ ഒരു മാതാവിൻ്റെ ഫോട്ടോ കൊടുത്തു, ഒരു ദൈവീക സാന്നിധ്യം മുറിയിൽ ഉണ്ടാവാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതൊക്കെയാണ് മുറിയിലെ കാഴ്ചകൾ. കുഞ്ഞിന് വേണ്ടിയുള്ള പ്രാമ്, അതുപോലെ അതിൻ്റെ പുഷ് ചെയർ കാര്യങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരാം. ഞങ്ങൾ കൊച്ചിന് വേണ്ടി വാങ്ങിച്ചിട്ടുള്ള എന്താ പറയുക, കാർ സീറ്റ്, സ്ട്രോളറുകൾ എല്ലാം കൂടി ഉള്ളൊരു പാക്കേജ് ആയിരുന്നു അത്. ഇത് ഞങ്ങൾ ആക്ച്വലി ടെസ്റ്റിക്ക് വേണ്ടി എല്ലാം കൂടി മൊത്തം ഏകദേശം ഒരു 800 യൂറോസിനകത്ത് ഞങ്ങൾ വാങ്ങിയതാണ്. ആ നേരത്തെ കണ്ട ചെസ്റ്റ് ഡ്രോയറും ആ ബേബി ബെഡും അതുപോലെ ഈ ഒരു സെറ്റും ഇതെല്ലാം കൂടി അന്നൊരു പാക്കേജായിട്ട് ഞങ്ങൾ വാങ്ങിയതാണത്. ഇതൊരു പ്രാമാണ്, നമുക്ക് ഇടത്തിയൊക്കെ പുറത്തേക്ക് കൊണ്ടുപോകുന്നത് ഇത് കാണുന്നത്. പിന്നെ ഇത് കാർ സീറ്റ്, ഇതാണ് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത്. കാരണം നമ്മളെപ്പോഴും യാത്ര ചെയ്യുമ്പോഴൊക്കെ കൊച്ചിനെ കംഫർട്ടായിട്ട് ഇരുത്താനും എന്താ പറയുക, അത്യാവശ്യം ചെറിയൊരു എയർ ബാഗ് പ്രൊട്ടക്ഷനൊക്കെ വരുന്ന പോലത്തെ ഒരു ടൈപ്പാണിത്. അതുപോലെ എപ്പോഴും കൂടുതൽ യൂസ് ചെയ്യുന്നതും ഈ കാർ സീറ്റാണ്. നമുക്കിതിങ്ങനെ കയ്യിൽ കൊണ്ട് തൂക്കി പിടിച്ച് ബേബീനെ എവിടെയെങ്കിലും കൊണ്ടുപോകാനും, അതുപോലെ നമുക്കത് കാർ സീറ്റായിട്ടിലും കണക്ട് ചെയ്യാം, അതുപോലെ നമ്മുടെ സ്ട്രോളറിലും കണക്ട് ചെയ്യാം. പിന്നെ കുറച്ചും കൂടി വലുതായി കഴിയുമ്പോൾ പുറത്തേക്ക് കൊണ്ടുപോകുന്നതാണ്. പിന്നെ അത് ഈ ഈ കാണുന്നതാണത്. പിന്നെ ഉള്ളത് ഇതിൻ്റെ ആക്സസറീസാണ്. ഇത് എന്താ പറയുക, ഇതിൻ്റെ റെയിൻ പ്രൂഫ്, അതുപോലെ വിൻഡ് പ്രൂഫായിട്ടൊക്കെ ഉള്ള ഉപയോഗിക്കാവുന്ന ആക്സസറീസ്, പിന്നെ അതിൻ്റെ ലോക്കുകൾ, അങ്ങനെയൊക്കെ ഉള്ളതാണിത്. ഇത്രയൊക്കെ സാധനങ്ങളാണ് മേടിച്ച് ഞങ്ങളിപ്പം പ്രിപ്പയർ ആക്കിയിരിക്കുന്നത്. പിന്നെ ഉള്ളതാണ് ഈ ഒരു സ്ട്രോളറ്. സ്ട്രോളറ് നമുക്ക് കുറച്ചും കൂടി വളരെ ഈസിയാണ് ഓപ്പൺ ആക്കാൻ, പക്ഷെ നല്ല നല്ലൊരു മെറ്റീരിയലാണിത്. ഇതിങ്ങനെ നമുക്ക് വളരെ ഈസിയായിട്ട് നമുക്ക് എന്താ പറയുക, ക്യാരി ചെയ്യാനും പറ്റും. അതുപോലെ കാറിനകത്തൊക്കെ മടക്കി വയ്ക്കാവുന്ന രീതിയിൽ നല്ല കംഫർട്ടായിട്ടുള്ള ഇതാണത്. പിന്നെ ഈ ഈ കാണുന്ന ഒരു സ്പേസിനകത്ത് നമുക്ക് അത്യാവശ്യം കുറച്ച് സാധനങ്ങളെല്ലാം വാങ്ങിച്ചു വയ്ക്കാം. നമ്മൾ ചെറിയൊരു പർച്ചേസിന് പോകുമ്പോൾ സാധനങ്ങൾ വയ്ക്കാം, അതുപോലെ ബേബിയുടെ കുറച്ച് സാധനങ്ങളെല്ലാം വയ്ക്കാവുന്ന രീതിയിലുള്ളതാണ്. അത്യാവശ്യം നല്ല വലിയ ടയറായതുകൊണ്ട് നല്ല സസ്പെൻഷൻ ഉണ്ട്. അത് ചെറിയ ചെറിയ കുഴികളിലൊക്കെ പോയി ചാടിയാലും ബേബിക്ക് അധികം ബുദ്ധിമുട്ടുണ്ടാവാത്ത രീതിയിൽ ഉള്ള ഒരു ഒരു സ്ട്രോളറും കൂടിയാണത്. അതുപോലെ മടക്കാനൊക്കെ എളുപ്പം തന്നെയാണത്. പിന്നെ ഞങ്ങൾ വാങ്ങിച്ചിട്ടുള്ളൊരു ഇതാണ് ഈ ഒരു ബാഗ്. ഈ ഒരു ബാഗാണ് ഇത്, പുറത്തേക്കൊക്കെ പോകുമ്പം അമ്മയ്ക്ക് കൊണ്ടു നടക്കാവുന്ന രീതിയിലുള്ള ഒരു ബാഗാണത്. അത്യാവശ്യം നല്ല സ്പേസൊക്കെ ഉണ്ട്. ഇവിടെ നമുക്ക് സാധനങ്ങളെല്ലാം വയ്ക്കാം, പലതരം ഐറ്റംസ് എല്ലാം വയ്ക്കാവുന്ന രീതിയിൽ ചെറിയ ചെറിയ കവറുകൾ, മിൽക്ക് ബോട്ടിൽസ്, അതുപോലെ വാട്ടറുകൾ, വാട്ടർ ബോട്ടിൽ അങ്ങനെയൊക്കെ വയ്ക്കാവുന്നത്. പിന്നെ ഇവിടെ ഒരു കവർ. പിന്നെ ഇതിൻ്റെ മെയിനായിട്ടുള്ളൊരു വേറൊരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് പുറത്തൊക്കെ പോകുമ്പോൾ നമുക്കൊരു നാപ്പി എക്സ്ചേഞ്ചറായിട്ട് യൂസ് ചെയ്യാൻ കണ്ടത്. ഇതിങ്ങനെ ഓപ്പൺ ആക്കി, സിബാണിത്. ഇതിങ്ങനെ ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ നമുക്കിതൊരു നാപ്പി ചേഞ്ചർ പോലെ കൊച്ചിനെ കുറച്ച് നേരത്തി കിടത്തി നാപ്പിയൊക്കെ ചേഞ്ച് ചെയ്തൊന്ന് റിലാക്സ് ചെയ്യാം. നമ്മളിപ്പോൾ എവിടെയെങ്കിലും പുറത്തൊക്കെ വല്ല ലോങ് ട്രിപ്പൊക്കെ പോകുന്ന സമയത്താണെങ്കിലും, നമുക്കിപ്പോൾ ഒരു പാർക്കിൽ എവിടെയെങ്കിലുമൊക്കെ ആണെങ്കിലും കൊച്ചിനെ ഒന്ന് സേഫ്റ്റി ആയിട്ട് വയ്ക്കാം. ഇതിന് ചെറിയൊരു ഇൻ്റർ കണക്ഷൻ ആയിട്ടുള്ള ചെറിയ ജോയിൻ്റ് ഉണ്ട്, ജോയിൻ്റ് സ്റ്റിക്സ് ഉണ്ട്, അത് ഇതിൻ്റെ ഉള്ളിൽ തന്നെയുണ്ട്. അതുകൂടി കണക്ട് ചെയ്ത് നല്ല സ്ട്രെയിറ്റ് ആയിട്ടിരിക്കും. അങ്ങനെ ഇതൊരു നമുക്കൊരു പോർട്ടബിളായിട്ട് കൊണ്ടുപോകുന്ന ഒരു ഇതും കൂടിയാണ്. നമുക്ക് ഏകദേശം ഒരു 3-4 മാസം വരെയൊക്കെ നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ അങ്ങനെ ഒരു മൾട്ടിപ്പർപ്പസ് ആയിട്ടുള്ളൊരു ബാഗും കൂടിയാണത്. ഇത്തരം സാധനങ്ങളാണ് ഞങ്ങൾ പ്രിപ്പയർ ആക്കി വെച്ചിരിക്കുന്നത്. കണ്ണാന കണ്ണേ, കണ്ണാന കണ്ണേ, എന്നിത് സായവാ, പുന്നാന നെഞ്ചൈ പൊന്നാന കയ്യാൽ, പൂ പോലെ നീവവാ, ഞാൻ കാത്തു നിന്നേൻ കാലങ്ങൾ തോറും, എൻ ഏകം பொன்வானம் எங்கும் என் மின்னல் தோடுமா, தண்ணீராய் மேகம் தூரும் கண்ணீர் சேரும் கற்கண்டாய் மாறுமா, ஆரரிராரோ போல நீவவா.
அலைக்கடலில் நடுவே அலைந்திடவா தனியே படகெனவே உனையே பார்த்தேன் கண்ணே. புதை மணலில் விழுந்தே புதைந்திடவே இருந்தேன் குறுநகையை எரிந்தே மீட்டா என்னே. ഈ വീഡിയോയുടെ അവസാനിക്കുകയാണ്. ഇതൊക്കെയാണ് ഞങ്ങൾ കുഞ്ഞിന് വേണ്ടി ഒരുക്കിയിട്ടുള്ള സൗകര്യങ്ങളൊക്കെ. അപ്പം വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ചാനൽ സപ്പോർട്ട് ചെയ്യുക. ഞങ്ങൾ ഇനിയിപ്പം ഹോസ്പിറ്റലിലേക്ക് പോകണം. അപ്പോൾ അവിടെ നിന്നുള്ള വിശേഷങ്ങളൊക്കെ ഞങ്ങൾ പുതിയൊരു വീഡിയോയിൽ കാണിച്ചു തരാം. അപ്പോൾ എല്ലാവർക്കും ബൈ.